ലോക്ക്ഡൗണിന് ശേഷമുള്ള ഫസ്റ്റ് ഗവി ട്രിപ്പ് ആണ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിയ ഒരു ഫീലിങ്സ് ഇല്ല. ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രാവലേഴ്സ് ഫുട്പ്രിന്റ്. നമ്മൾ ഗവി ട്രിപ്പിന്റെ രണ്ടാമതൊരു സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. എരുമയിൽ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. പ്രതീക്ഷിച്ചത് പോലെ ഓട്ടോ പണി തന്നില്ല. അപ്പുറം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നിൽപ്പുണ്ടായിരുന്നു. അവർ ഗവിക്ക് വന്നാണെന്ന് തോന്നുന്നു. റോഡൊക്കെ അത്യാവശ്യം ടാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശബരിമല റോഡെത്തി. ലെഫ്റ്റിലേക്ക് ശബരിമലയും റൈറ്റിലേക്ക് പത്തനംതിട്ടയാണ്. ശബരിമല ഈ റോഡിൽ ഇഷ്ടം പോലെ കടുവയുള്ള റോഡാട്ടാ. ഇത് നോക്കിടാ റാശി അങ്ങോട്ട്. സത്യമായിട്ടും തമാശല്ല. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് വീണ്ടും റോഡ് മോശമായി തന്നെ മുന്നോട്ട് പോവാണ്. റോഡ് കുറച്ചൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്, കല്ല് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നണത് ഇവർക്ക് റോഡ് ടാർ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്ന് തോന്നുന്നു. ആ രീതിയിലാണ് റോഡ് കിടക്കണത്. നേരത്തെ വന്നതിലും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടെന്ന് വേണേ പറയാം. ഒരുപാട് കട്ടർ ഉണ്ടായിരുന്നു, ഇപ്പൊ വെച്ച് കട്ടർ കുറവുണ്ട്. ഇതാണ് റോഡിൻ്റെ എക്സാക്റ്റ് അവസ്ഥ. കല്ല് പാകി ആ കല്ല് കുറച്ച് ഇങ്ങനെ. ഇതിപ്പോൾ ഒരു കാലതാമസം വരുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണല്ലോ അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിലേ ആണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഏരിയയിൽ പിന്നെ കാണാറില്ല. എത്ര വഴിയാണ്? കേസ് നമ്മൾ ആനേനെ കണ്ടില്ലെങ്കിലും ആന അട്ടേനെ കണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് അങ്ങനെയാണ് പേര് പറയുന്നത്, ആന അട്ട. പറ ആന അട്ട എന്നാണ് പറയുന്നത്. എന്ത് നീളമെന്ന് നോക്കി, നമ്മുടെ ഒരു സാധാരണ നാട്ടിൽ കാണുന്ന അട്ടേനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു മൂന്നെണ്ണം കൂടി കഴിഞ്ഞാൽ ഇത്രേ ആവത്തുള്ളൂ. ആങ്ങമ്പുഴി എത്തുന്നതിന് മുമ്പ് ചെറിയൊരു സ്മെല്ല് കിട്ടിയതുകൊണ്ട് കുറച്ച് ബാക്കിലേക്ക് എടുത്ത് നോക്കുവാണ്. ശരിക്കും ആന ഇറങ്ങിപ്പോയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ അതെ, ആന ഇറങ്ങിപ്പോയ വഴി കേട്ടത്. ആന ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിയ ഒരു ഫീലിങ്സ് ഇല്ല. ആനയുടെ കാൽപാദം കണ്ട സാധനം ഇവിടെ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോയായിട്ട് തോന്നല്ലാട്ടോ. ആ അതേപോലെ തന്നെ കാറ്റടിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ സ്മെല്ല് വരുന്നും ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ എവിടെയോ ആന നിൽപ്പുണ്ടെന്ന്. ആങ്ങമൂഴി എത്തി. വണ്ടിക്ക് വണ്ടിയുടെ പെർമിഷൻ എടുക്കാൻ ചെല്ലുന്നിടത്ത് നമ്മൾ മാത്രം ഉണ്ടാവുകയുള്ളൂ. ഭയങ്കര എക്സ്പ്ലോറിങ് ട്രിപ്പ് ആകുന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ദൈവം ഒരു ജാഥയ്ക്കുള്ള ഒരാളുണ്ട്. ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് ആണ് ഈ പ്രാവശ്യത്തെ ട്രിപ്പ് നമ്മൾ പോകാൻ പോണേ കേട്ടോ. ഒരുപാട് വണ്ടികളുണ്ട്. എത്ര മാക്സിമം 30 എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക്. ഏതായാലും ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മാത്രമല്ല ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് ഓഫീസിനുള്ളിലുള്ള പിന്നെ വാഹനത്തിൽ ടിക്കറ്റ് കൗണ്ടറിനുള്ളിൽ ക്യൂ കൂട്ടം കൂടരുത്. പിന്നെ ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സാനിറ്റൈസർ കയ്യിൽ കരുതണം. അപ്പോൾ ഓരോരുത്തർക്കും ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് എത്ര ഡിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ കേരള വനവന്യജീവി വകുപ്പിൻ്റെ ഇക്കോ ടൂറിസം വകുപ്പിൽ എന്തൊക്കെയാണ് കാണേണ്ടതെന്നുള്ളത്, 30 എന്നുള്ളത് ദിവസങ്ങളിൽ 30 വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നാണ് ഇതിനേക്കണം. നേരത്തെ അത് 50 ആയിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലുള്ള ഒരു ഒരു ചെറിയൊരു ഓസ് എന്തെങ്കിലും പൈപ്പ് വെച്ചിട്ടുണ്ട് അവർ. ആ പൈപ്പിലാണ്, ആ പൈപ്പിലൂടെ ആയിരിക്കും നമ്മൾക്ക് മറ്റേ ഈ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നത്. അപ്പോൾ നമ്മളുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാക്സിമം വയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ബ്യൂട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് ഞാനവിടെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ക്രൗഡ് വളരെ കൂടുതലാണെന്നും പറഞ്ഞ് സാറ് വഴക്ക് പറയുന്നത്. അത് നമുക്ക് കേൾക്കാം. നിസാരൊരു അശ്രദ്ധ മതി രോഗം ഉണ്ടാകാനും.
കുറച്ച് നമ്മൾ ബോധവാന്മാരാണ്. നിങ്ങളെ വിടും, വിടാതിരിക്കത്തില്ല. ഞങ്ങളുടെ കുറച്ച് തന്നെയല്ലേ പറയുന്നത്, നിങ്ങളുടെ കുറച്ച് തന്നെയാണ് പറയുന്നത്. എന്നായാലും ക്രൗഡ് കുറച്ചുണ്ടായിരുന്നു, അത്യാവശ്യം എല്ലാവർക്കും വേണ്ടത് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഞാനൊരു വീഡിയോ പിടിച്ചേക്കാമെന്ന് കരുതിയിട്ട് വന്നത്, കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പിട്ട വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഓർത്തു. രാവിലെ 8 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ അങ്കമുഴിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയിക്കാമെന്ന് കരുതി. ഗവിയിൽ ലോക്ക്ഡൗണിന് ശേഷമുള്ള ഫസ്റ്റ് ഗവി ട്രിപ്പാണ്. ഞാൻ അങ്ങോട്ടേക്ക് മേളിൽ, അതായത് നമ്മളതിൻ്റെ മേളിലാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടറിന് അങ്ങോട്ട് ഞാൻ കയറി ചെന്നായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ക്യൂ പാടില്ല, ഒരുപാട് തിരക്ക് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉദ്യോഗസ്ഥൻ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം ഈ സമയം നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഗവിയിൽ സാധാരണ പോകുന്ന പോലെ തന്നെ 30 വണ്ടികൾക്കാണ് ഓൺലൈനായിട്ടാണ് ബുക്കിംഗ് നടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഇവിടെ അങ്കമുഴിയിൽ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഓപ്പൺ ആകും. 8 മണിയാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം. പിന്നെ നമ്മളിവിടെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എത്ര പേരുണ്ട്. ഇപ്പോൾ 5, 6, 7 പേർക്ക് ഒരു വണ്ടിയിൽ പോവാം. അങ്ങനെ പോകുന്ന ആളുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ ബുക്ക് ചെയ്യണം. 5 പേർക്ക്. ആ, അപ്പോൾ 5 പേർക്ക് ഇപ്പം ബുക്കിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഈ 144 പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ ഇപ്പോൾ 5 പേർക്കുള്ള രീതിയിൽ ടിക്കറ്റ് ബുക്കിംഗ് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതിൽ കൂടുതൽ പോകാൻ തോന്നുന്നു. അതല്ലാതെ ഇപ്പം ഇനി മുതൽ ബുക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം 5 പേർക്കാണ് മാക്സിമം പോകാൻ പറ്റുക. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കൂട്, പിന്നെ വെള്ളം കുപ്പിയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗവിയിൽ ഫുഡ് ഉണ്ടോ എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം. ഇതിനു മുമ്പൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിരുന്നത്. ഇല്ല, ഫുഡില്ല. ഓക്കെ, അപ്പോൾ ഫുഡില്ല. ഞാൻ നമ്മൾ ഫുഡ് കൈ കരുതിട്ടുണ്ട്, ഫുഡ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡ് നമ്മുടെ കയ്യിൽ ഫുഡ് കരുതേണ്ട ഒരു ആവശ്യകത ഉണ്ട്. ഓക്കെ, ഫുഡ് ഇല്ലാത്തത് കൊണ്ട് ഫുഡ് നമ്മുടെ കയ്യിൽ കരുതണം. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം ആ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നത് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. സാധാരണ ഇത്രയും തിരക്കിൽ നമ്മൾ ഇതുവരെ ഒരു ട്രിപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ആളുകളെല്ലാം വീട്ടിൽ ഇരിക്കണോണ്ടും കൂടെയാണെന്ന് തോന്നുന്നു. ഒരുപാട് ഫാമിലികളും ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. മാക്സിമം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കൊച്ചന്മാരെ, ഇന്ന് നല്ല തിരക്കാണ് വ്ളോഗേഴ്സ്. അപ്പോ അത്യാവശ്യം തിരക്കുണ്ട്, തിരക്കുള്ളത് കൊണ്ട് ഇന്ന് ആകെ ടൈറ്റ് ആവാനാണ് സാധ്യത കൂടുതൽ. ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നല്ല താമസമാണ് കേട്ടോ ഇവിടെ. ഇപ്പൊ ഇവിടെ കൊറോണയുടെ ഒരു ഡിസ്റ്റൻസിങ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് പഴയ പോലെയല്ല, നല്ല സ്ലോ ആണ്. ആൾക്കാർക്ക് കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്നൊക്കെ അവർ വാൺ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻസിങ് വേണം, അത്യാവശ്യമാണ്, മോശമല്ല. നല്ല ടൈം വേണം. ഇപ്പം തന്നെ 9:30 ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ 8:30 ആകുമ്പോഴേക്കും കാട്ടിനുള്ളിലേക്ക് കയറാറുണ്ട്. ഇന്ന് നമ്മൾ ആദ്യം നമ്മൾ സാധാരണ ഗവിക്കാടുകൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വണ്ടിപ്പെരിയാറിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും രാത്രി ആവാറാണ് പതിവ്. ഇന്ന് നമ്മൾ ഒന്ന് മാറ്റിപ്പിടിക്കണമെന്ന് ഓർത്തിട്ടുണ്ട്. മാക്സിമം നേരത്തെ നമ്മൾ ഗവിയിലേക്ക് കയറണം എന്നാണ് ഓർത്തേക്കണേ. അതായത് ഗവി കവർ ചെയ്തിട്ട് വണ്ടിപ്പെരിയാർ കാടുകളിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. വന്നവഴിക്ക് ഒരു ആനയുടെ ഒരു ചോരും ആനപ്പിണ്ടവും ആന ചവിട്ടിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം വൈബുണ്ട്, പോസിറ്റീവ് വൈബുണ്ട്. ഇപ്പം രാവിലെ നമ്മുടെ മായന് ഇച്ചിരി കൺഫ്യൂഷനിലാണ്. എന്നാ കാരണം എന്നറിയാവോ? എൻ്റെ വൈഫ് ഇച്ചിരി കലിച്ചിരിക്കുക. ട്രിപ്പ് പോകണ്ടെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. എന്നാ ഉള്ള പേര്? നിന്റെ കെട്ടിയുള്ള പേരെന്നാ? വിഷയം മാറ്റുവാ. ഷെഫ്ന വല്ലപ്പോ ഷെഫ്ന, ഞങ്ങള് ഫുഡിന്റെ കാര്യം പറഞ്ഞോണ്ട് ചെറിയ ഇത് പറ്റിപ്പില്ല. ഷെഫ്ന, ഞങ്ങൾ വല്ലപ്പോഴൊക്കെ അല്ലേ ട്രിപ്പ് പോകുന്നുള്ളൂ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ യൂട്യൂബിൽ വരുമെന്നുള്ളത് നീ മനസ്സിലാക്കണം. അതെ അതെ, ഇൻഷാല്ലാ. ഈ വഴി ഒരു റോഡെല്ലാം ടാർ ചെയ്യുന്നുണ്ട്. റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് വരും. ഈ കാട് നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു സംഭവം തന്നെയാണെന്നാണ് എനിക്ക് നമ്മുടെ ഒരു ആഗ്രഹം. നമ്മുടെ കൂടെ ഒന്ന് രണ്ട് പേര് വിശപ്പിന്റെ മൂർധന്യാവസ്ഥയിലായപ്പോഴേക്കും അവരുടെ മനസ്സൊരിച്ചിരി കൈവിട്ടുപോയി. അവർ ആ സമയം ഇച്ചിരി ഫുഡ് കഴിക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ഒരു നമ്മള് വന്ന വഴിക്ക് മേടിച്ച ബൊറോട്ടയും മുട്ടക്കറിയും, രണ്ടുപേരും മുട്ടക്കറി ആണ്ടാ. അപ്പോൾ ഞങ്ങള് രാവിലെ ഫുഡ് കഴിച്ച് തുടങ്ങി, ഇച്ചിരി വിശപ്പുണ്ട്. അതുകൊണ്ട് പൊറോട്ടയും മുട്ടക്കറിയും, പിന്നെ
പൊറോട്ടയും വെജിറ്റബിൾ കറിയും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. എന്തായാലും ഫുഡ് അടി മാത്രം ഞങ്ങൾ കറക്റ്റ് സമയത്ത് നടത്തും. കാട്ടിൽ കയറിയാലും ഇല്ലെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ കറക്റ്റായിട്ട് നടത്തുന്ന ഒരു പരിപാടി ഫുഡ് അടി മാത്രമാണ്. അത് ഞങ്ങൾ ഇവിടെയും തെറ്റിച്ചിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് ഞങ്ങൾ ഫുഡ് അടി നടത്തിയിട്ടുണ്ട്. ഓറിന്റെ ബാക്ക് ഹില്ലിയൊക്കെ രണ്ട് ഫുൾ ഇതെടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണം വീതം വരും ഓരോ ബോട്ടിലും. അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള പപ്പടമുണ്ട്, ബാക്കി കറികളുണ്ട്, ഇതിൻ്റെ അടിയിലായിട്ട് ബിരിയാണി ഇരിപ്പുണ്ട്, പിന്നെന്താ സ്നാക്സ് ഉണ്ട്, പഴമുണ്ട്, സാമ്പാർ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ പ്ലേറ്റ്സ് ഉണ്ട്. പ്ലേറ്റ്സ് ഒന്നും റോഡിലിടരുത് കേട്ടോ കേട്ടോ. പ്ലേറ്റ് എല്ലാം നമുക്ക് വേസ്റ്റ് എല്ലാം തിരിച്ചു കൊണ്ടുപോകാനുള്ളതാണ്. അതിശക്തമായ പ്രകടനത്തിന് ശേഷം വിജയ് ശ്രീ ലാളിതനായിട്ട് മനാഫ് കുതിച്ചു പായഞ്ഞു വരികയാണ്. യെസ് എടുത്തോ. അതെ, നമുക്ക് ട്രിപ്പ് പോകാനുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങള് രണ്ട് പൊറോട്ട കഴിക്കട്ടെ. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഞങ്ങളും ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചതി ഞങ്ങൾ വെച്ചു ഉറപ്പിക്കൂല. ഓൺ ടൈമിൽ ഫുഡ് കഴിച്ച് ഞങ്ങൾ ശീലിച്ചു പോയി. ആ ഫുഡ് കഴിക്കല് ഞങ്ങൾ ഇവിടെയും തുടരുവാണ്. ഇവിടെ ബോട്ടിംഗുള്ള ബോട്ടിംഗ് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ വണ്ടിയുടെ സ്പീഡ് കാരണം അത് നടന്നില്ല. നമ്മുടെ ഗവി കാട്ടിലേക്കുള്ള എൻട്രി ഉള്ള സ്ഥലമാണ്. ഇവിടെ വലിയ കാര്യമായിട്ട് ചെക്കിംഗ് ഇല്ല. ഇപ്പൊ മേള് നിന്നിട്ടാണ് ഉദ്യോഗസ്ഥൻ കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുന്നത്. നമ്മൾ അങ്ങമൊഴിയിൽ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിന്റെ നമ്പറും കാര്യങ്ങളെല്ലാം എഴുതിയെടുത്ത് നമുക്കുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തരുകയാണ്. അപ്പോ ഇവര് ഈ വന്ന വണ്ടി അവിടുന്ന് ബുക്ക് ചെയ്യാതെയാണ് വന്നത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് അവരെ ഇപ്പൊ തിരിച്ചു വിടുവാണ്. ഇനിയിപ്പോ അവിടെ പോയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പാസ് എടുത്തിട്ടില്ല അല്ലെ. അപ്പൊ അവിടെ പോയിട്ട് പാസ് എടുക്കണം. വീട്ടിന്റെ മീശ ഭയങ്കര മീശയാണല്ലോ, ശരിയാണല്ലോ, നേരാണല്ലോ തിരുമേനി. ഈ പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലല്ലോ. ഇതൊക്കെ അതിനകത്ത് വരുമോ? ഒന്നാമത്തെ കുഴപ്പം നമ്മുടെ ബ്ലോഗ് നമ്മുടെ ഇഷ്ടം. ഓൺലൈൻ ബുക്ക് ചെയ്താണോ? എന്നാ കുഴപ്പമില്ല, അവിടുന്ന് ടിക്കറ്റ്.